നമസ്തേ. ഇന്നിപ്പോൾ ഒരു പാലത്തെക്കുറിച്ച് പറയുന്നത്, വെറും പാലമല്ല, മുളന്തുരുത്തിയിലെ ഒരു റെയിൽവേ മേൽപ്പാലമാണ്. മേൽപ്പാലം ചെയ്ത് പണി തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി, പക്ഷെ ഇന്നും അവരായിട്ട് പണി തീർന്നിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലം പണി കഴിഞ്ഞു, പക്ഷേ ഈ പാലത്തിൻ്റെ മോഡിലേക്കോ താഴത്തേക്കോ ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. പണിതോരെങ്കിലും വലിയ വലിയ ടീമുകളാണ്. കാരണം എന്നാ വെച്ചാൽ, അവരിങ്ങനെ ഒരു പാലം മോളിൽ മാത്രം പണിത് വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ടാലൻറ്റ് തന്നെയാണ്. കാരണം ഇത് നാളെ ഇപ്പോൾ അത് ഈ ചില സ്ഥലങ്ങളിൽ ചില പ്രതിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ പറയുന്ന പോലെ മുളന്തുരുത്തി എന്ന് പറയുമ്പോൾ ഈ മേൽപ്പാലം കൊണ്ട് ചിലപ്പോൾ അറിയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോൾ ഇത്ര വർഷമായിട്ടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോൾ ആവും, എന്നാവും, ആര് പണിയും, എന്ന് പണിയും, ഇതിനെക്കുറിച്ച് ഒന്നും ആർക്കും അറിയാനും പാടില്ല. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുള്ളൊരു സ്ഥലത്താണെന്ന് ഓർക്കണം ഈ പാലം പണിത് വെച്ചിരിക്കുന്നത്. ഇതൊരു റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതുകൊണ്ടുള്ള ഗതാഗത കുരുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പണിത പാലമാണ്. ഇപ്പം എന്ത് ഈ പാലം പണി ഇല്ലാണ്ടായി. എന്തായാലും ഇപ്പം നമ്മുടെ നാടല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നാളെ ഇനിയിപ്പോൾ പണി തുടങ്ങിയേക്കാം, അല്ലെങ്കിൽ കുറേ കാലം ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പാലം പണി പൂർത്തീകരിച്ചേക്കാം. പക്ഷെ അന്ന് വരെയുള്ള ആളുകളുടെ ഈ സമയ നഷ്ടം അതൊരു നഷ്ടം തന്നെയാണ്. പിന്നെ ഇപ്പം ശബരിമല സീസണൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സീസണിലൊക്കെ ഇപ്പോഴും വണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണത്. ഇങ്ങനെ കണ്ടിന്യൂസ്. അപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ ആടി ഇങ്ങനെ വണ്ടികൾ കിടക്കും. ഈ വണ്ടികൾ കിടക്കാണ് നല്ല രസമാണ്, പക്ഷെ ഒരു കാര്യമാണ്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരുടെ മനസ്സുണ്ടല്ലോ. അവർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് പോകുന്ന ആളുകളായിരിക്കും. അവരൊക്കെ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് കിടന്നിട്ടൊരു പടക്കിൽ പടയ്ക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. മനസ്സിലാവത്തില്ലെന്ന് അവർ നമ്മളാരും അറിയാനും ശ്രമിക്കാറില്ല. പക്ഷേ ഈ പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഗുണമായിരിക്കും എല്ലാവർക്കും. ഗുണം വെച്ചാൽ നാടിൻ്റെ തന്നെ ഒരു വികസനമായിട്ടും അത് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാനല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമില്ലോ, അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണിക്കണ്ടായോ? വീഡിയോയും നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകെ ആ വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഈ പാലം എന്താണ് ഇങ്ങനെയായിപ്പോയത്. പക്ഷെ ഇപ്പം കണ്ടിയുമ്പോണ്ടല്ലോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു റെയിൽവേയുടെ മുകളിൽ ഒരു പാലം മാത്രം. പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ആസ്വദിക്കാൻ പറ്റും. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാനൊക്കെ പറ്റും നന്നായിട്ട് അടിപൊളിയായിട്ട്. നിങ്ങൾ കണ്ടു നോക്ക്, അപ്പം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ നാടുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കും ഈ പാലം ഇങ്ങനെ നിൽക്കണം കാണാൻ പറ്റും. ബസ്സിലും കാറിലും ബൈക്കിലൊക്കെ നിങ്ങൾ പോകുന്നവരല്ലേ. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക, അവിടെ ഇങ്ങനെ പാലം നിൽക്കുന്നതാണ്. അപ്പം അതൊക്കെ ആസ്വദിച്ച് പോവുക. ഇനിയിപ്പോൾ അതേ പറ്റുള്ളൂ തോന്നുന്നു. ഏതെങ്കിലും നമുക്ക് ആസ്വദിക്കാം. ഇതിൻ്റെ പണി കഴിയുവാണെങ്കിൽ നല്ലത്. ഇതാണ് മുളന്തുരുത്തി. ഇവിടെയാണ് നമ്മളീ പറയുന്ന പാലമുള്ളത്. ഈ പാടങ്ങളുടെ നടുക്ക് കാണുന്നതാണ് ഈ പാലം, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലം. ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ പക്ഷികൾക്ക് വിശ്രമിക്കാനായിട്ടൊരു വിശ്രമ കേന്ദ്രം എന്ന് പറയുന്ന പോലെ ഈ പോകുന്ന റോഡ്, ഇത് വളരെ തിരക്കുള്ളൊരു റോഡാണ്. ചോറ്റാനിക്കരയിൽ നിന്ന് മുളന്തുരുത്തിയിലേക്ക് വരുന്ന റോഡാണ്. ഇവിടെയാണെങ്കിൽ എപ്പോഴും വണ്ടികൾ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരിക. അതിനൊരു കുറവും സംഭവിക്കുന്നില്ല, ഇനിയിട്ട് സംഭവിക്കത്തുമില്ല. ഇപ്പം എന്തെങ്കിലും പണി നടക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്, തട്ടുകേടൊന്നും ഇല്ലാണ്ട് നടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ അങ്ങ് കിടക്കും. എൻ്റെ വീഡിയോ കണ്ടില്ലേ, ഇതാണ് പാലം. പണിയാനായിട്ട് ആരെങ്കിലും മുൻപേ എടുത്താൽ വളരെ നന്നായി. നാടിൻ്റെ വികസനമാണ് ചിലപ്പോൾ നിങ്ങളുടെ